ഞായറാഴ്ചകളിൽ കട്ടപ്പന കൈയടക്കി അന്യസംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ചുമല്ലാതെയും വാക്കേറ്റവും പരസ്പരം തമ്മിലടിയും തദ്ദേശീയർക്ക് നേരെയുള്ള കയ്യാങ്കളിയും നിർബാധം തുടരുകയാണ്. ഇന്നും കട്ടപ്പന കുന്തളപ്പാർ റോഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെയും അന്യസംസ്ഥാന തൊഴിലാളിയുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. തങ്ങൾ നിസ്സഹായരാണെന്ന നിലപാടിലാണ് പോലീസ്. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊടികുത്തി വാഴുന്ന ആലുവയിലെ ബാലികയുടെ ദാരുണാന്ത്യം കേരളത്തെ ആകെ ഞെട്ടിച്ച ദിനങ്ങളാണ് കടന്നുപോകുന്നത്. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമാകും ഒരുപക്ഷെ കട്ടപ്പനയെ കാത്തിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ കട്ടപ്പന ടൗണിന്റെ എല്ലാ മേഖലകളും അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയിരിക്കുകയാണ്. കുന്തളംപാറ റോഡും മാർക്കറ്റും ബസ്റ്റാൻഡും ബിവറേജ് ഔട്ട്ലെറ്റ് പരിസരവുമെല്ലാം ഇവരുടെ അഴിഞ്ഞാട്ട കേന്ദ്രങ്ങളാണ്. ഞായറാഴ്ചകളിൽ കട്ടപ്പനയിലെത്താൻ മലയാളികൾ ഭയക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ അവര് മറ്റേ ഫാൻസോ വേണോ തിരുമ്പ് ഫാനോ ഉണ്ടല്ലോ തിരുമ്മി ചുടി കഴിക്കുന്നത്, അത് തിരുമ്മിക്കൊണ്ട് പോവാ. കിട്ടുന്നതല്ല ഞങ്ങൾ തട്ടിപ്പുറത്ത് കളയുന്നുണ്ട്. അല്ല തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ കണ്ടാൽ ഞങ്ങൾ എല്ലാം ഇടപെടാറുണ്ട്. ഞങ്ങൾ ഇവരെ അങ്ങോട്ട് മാറ്റി വിടാനോ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോലീസ് നിൽക്കണ്ടേ? അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതിഥി തൊഴിലാളികൾ എന്ന ഓമനപ്പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഇവർ തദ്ദേശീയരെ ആക്രമിക്കുന്നതും പതിവാക്കിയിരിക്കുന്നു. മദ്യപിച്ച് റോഡിൽ തമ്മിത്തള്ളുന്നതും ചോദ്യം ചെയ്യുന്ന തദ്ദേശീയർക്ക് നേരെ കയ്യാങ്കളിയും പ്രശ്നങ്ങളും കട്ടപ്പനയിൽ പുതിയ കാര്യമല്ലാതായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും കുന്തളംപാറ റോഡിൽ ഉണ്ടായ അടിപിടിക്കിടെ ഓട്ടോറിക്ഷ ഡ്രൈവറെ അന്യസംസ്ഥാന തൊഴിലാളി മർദ്ദിച്ചു. അക്രമത്തിന് വിധേയമായി പോകുന്നു. അത്ര കണ്ട് നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ഒതുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഉള്ള ആളുകളെല്ലാം വിട്ടുപെറുക്കി ഇവിടെ ഈ ദേശം ഇതുണ്ട്. ഇപ്പോൾ വന്ന് വേർത്തനുമായിട്ട് ചുമ്മാ ചോദിച്ചു പിരിച്ചു പരിച്ചതാവട്ടെ. ഇവിടെ കിടന്ന് ഇത് ഒരു മെയിനായിട്ടുള്ള ഒരു ഷാപ്പാണ്. ഇതിൻ്റെ ഭാഗത്തേക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാർ പിടിവലി ഒരുത്തനെ പിടിച്ച് മരിച്ച് മാറ്റിയിടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിയും. കഴിഞ്ഞ ദിവസം വെട്ടിക്കുഴക്കവലിയിൽ വ്യാപാരിയെ കടയിൽ കയറി അന്യസംസ്ഥാനക്കാരനെ മർദ്ദിച്ച സംഭവം ഉണ്ടായി. ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ കണക്ക് സർക്കാരിലില്ല. തൊഴിലാളികളെ കൊണ്ടുവരുന്നവർ വിവരങ്ങൾ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ നൽകണമെന്നതും നടപ്പിലാക്കുന്നില്ല. അന്യസംസ്ഥാനക്കാർക്ക് വ്യാജമായി ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ തയ്യാറാക്കി നൽകുന്നതും ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇവരെ ഇതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കട്ടപ്പനയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ വലിയ റാക്കറ്റും പ്രവർത്തിക്കുന്നതായി സൂചനയുണ്ട്. അന്യസംസ്ഥാനക്കാരെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഉടമകൾ തമ്മിലും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കട്ടപ്പനയിൽ അതിഥി തൊഴിലാളികൾ അക്രമം അഴിച്ചുവിടുമ്പോഴും പോലീസ് നിഷ്ക്രിയമായി മാറി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. തൊഴിലാളികൾ ഓരോ മാസവും തൊഴിലിടം മാറിപ്പോകുന്നതിനാൽ കേസെടുത്താൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാകില്ല. കൂടാതെ ഇവരെ വിരട്ടിയോടിച്ചാൽ തങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുമെന്ന വ്യാപാരികളുടെ പരാതിയുമായി എത്തുമെന്നും അതിനാൽ നടപടികൾ സ്വീകരിക്കാനാകാതെ തങ്ങൾ നിസ്സഹായരാണെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. താൽക്കാലിക ലാഭം നോക്കി ഇവരെ വെച്ച് പണം ഉണ്ടാക്കുന്ന തൽപര കക്ഷികളാണ് ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നതെന്നാണ് വിവരം. എന്തുതന്നെയായാലും ഞായറാഴ്ചകളിൽ ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ എത്തുന്ന കട്ടപ്പനയെ താമസം വിന മറ്റൊരു പെരുമ്പാവൂരോ ആലുവയോ ആക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. വിക്കിവിഷൻ ന്യൂസ്, കട്ടപ്പന.